ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മമ്മൂക്കാന്റെ പുതിയ സിനിമയായിട്ടുള്ള ഭ്രമയോഗം അത് ഇന്നിറങ്ങി കഴിഞ്ഞു അല്ലേ. പടം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായ? ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതേ ലെവലിൽ തന്നെയുള്ള മറ്റൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട്, ലൈറ്റ് ഹൗസ് എന്നാണ് അതിന്റെ പേര്. ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയതാണ്. ഹോളിവുഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 ആക്ടേഴ്സാണ് ഇതിലുള്ളത്. അതുപോലെ ഈ സിനിമയും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. കഥയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒരൊറ്റ വീടലും ഒതുക്കാം. ഒരു ദ്വീപ്, അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അത് നോക്കാനായിട്ട് 2 ആൾക്കാർ പോകുന്നു. അത്ര തന്നെ, ഇത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കഥ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതല്ല. 18 വയസ്സിന് മുകളിലുള്ളവർ ഈ കഥ കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ആ ഒരു കഥയായിരിക്കില്ല ഇത്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോകലേ. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും വയനാട്ടിലേക്ക് വെക്കേഷനോ ബാക്കിയുള്ള എന്തെങ്കിലും പരിപാടിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ, റിസോർട്ടുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരുപാട് ലിസ്റ്റുകളുണ്ട്, ബഡ്ജറ്റ് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് റിസോർട്ടുകളുടെ ലിസ്റ്റ് ഉണ്ട്. സോ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ എന്തായാലും വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ നമ്മൾ നേരെ കഥയിലേക്ക് കടക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരുപാട് തിരമാലകൾക്കിടയിലൂടെ ഒരു തോണി തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും 2 ആൾക്കാരുണ്ട്, കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ഒരാളും. യങ് ആയിട്ടുള്ള ആളുടെ പേരാണ് എഫ്രാൻ വിൻസ്ലോ. ഇയാൾ ഈ ഒരു ദ്വീപിലേക്ക് പുതുതായിട്ട് വന്നതാണ്. കൂടെ തന്നെയുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ് തോമസ് വെയ്ക്ക്. തോമസ് വെയ്ക്ക് ഇതിനു മുന്നേയും ഇവിടെ ആ ലൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു പ്രത്യേക കോൺട്രാക്ടിന്റെ പുറത്താണ് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എഫ്രൈൻ വിൻസ്ലോ, വിൻസ്ലോ എന്ന് വിളിക്കാം, അവൻ പുതുതായിട്ട് വന്നെയാണ്, ഇനി ഓരോ കാര്യങ്ങൾ പഠിച്ചു വരണം. അങ്ങനെ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം രണ്ടുപേരും അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഒരേ മുറിയിൽ തന്നെയാണ് അപ്പുറം ഇപ്പുറമായിട്ടൊരു കട്ടിലുണ്ട്, അവിടെയാണ് ഇവർ കിടക്കേണ്ടത്. ഇപ്പൊ ആ ഒരു ബെഡിന്റെ അടിയിൽ വെച്ചിട്ട്, അതായത് ഈ കിടക്കേണ്ടല്ലോ, അതിലൊരു തുള കാണുകയാണ് ഈ വിൻസ്ലോ. ചുമ്മാ അവിടെ തൊട്ട് നോക്കിയപ്പോ എന്തോ അതിനടി ഉള്ളതുപോലെ അവന് തോന്നുകയാണ്. പതിയെ അതിന്റെ ഉള്ളിലേക്ക് വിരലിട്ട് നോക്കിയപ്പോ ഒരു മത്സ്യകന്യകയുടെ ഒരു ശില്പമായിരുന്നു അത്. എന്തായാലും അതിനെ അവൻ അവിടെ മാറ്റി വെക്കുകയാണ്. രാത്രിയായിട്ടുണ്ട്. ഇപ്പോ ഈ വിൻസ്ലോയും അതുപോലെ തന്നെ തോമസ് വെയ്ക്ക് രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. തോമസ് വെയ്ക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഒരിച്ചിരി മുരട്ടനായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും ഡ്യൂട്ടി തന്നെയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവിടെ നിന്നും കള്ളു കുടിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. എന്നിട്ടും ഇയാൾ കള്ളു കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കൂടെ ചീഴ്സ് എല്ലാം പറഞ്ഞ് നമ്മുടെ വിൻസ്ലോയോടും കഴിക്കാൻ പറയാണ്. എന്ന വിൻസ്ലോ ഇതിന് കൂട്ടാക്കുന്നില്ല. കാരണം എന്താ, ഇവിടുത്തെ ആ ഒരു നിയമ ബുക്കിൽ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേ സമയത്ത് തോമസ് വെയ്ക്ക് പറയാണ് അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, മേലുദ്യോഗസ്ഥൻ എന്താണോ പറയുന്നത് അത് അതുപോലെ അനുസരിക്കണമെന്ന്. എന്തായാലും ഇയാളുടെ വാക്ക് ധിക്കരിക്കേണ്ട. ഇത് കരുതിയിട്ട് വിൻസ്ലോ നേരെ വാഷ് ബേസിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ ഒരു മദ്യമുണ്ടല്ലോ, വാഷ് ബേസിലേക്ക് മറിച്ച് കളഞ്ഞിട്ട് ആ പൈപ്പിൽ നിന്ന് ഒരിച്ചിരി വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഈ തോമസിനോട് ചേഴ്സും പറഞ്ഞ് ഇത് കുടിക്കാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് തോമസ് അവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വെള്ളം വായിൽ വെച്ച ഉടനെ തന്നെ വിൻസ്ലോ ഛർദ്ദിക്കാൻ വന്നതുപോലെ ഇതെല്ലാം തുപ്പിക്കളയാണ്. ഇത് കണ്ട് തോമസ് വെയ്ക്ക് ചിരിച്ച് ആകെ അവനോടൊരു കാര്യം പറയാണ്, ഇവിടെയുള്ള ഒരുപാട് ജോലികൾ അതെല്ലാം നീ ചെയ്യണം. പ്രധാനമായിട്ടും വെള്ളം സൂക്ഷിക്കുന്ന ആ ഒരു ടാങ്ക് നാളെ തന്നെ പോയിട്ട് അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ലൈറ്റ് ഹൗസിന്റെ ഭാഗത്തേക്ക് നീ വരാൻ തന്നെ നിൽക്കണ്ട, അതിന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. അങ്ങനെ എഫ്രൈം വിൻസ്ലോ അവന്റെ ജോലി ആരംഭിക്കുകയാണ്. അവിടെയുള്ള ഒരുവിധം എല്ലാ ജോലിയും ഒരു കഴുതയെ പോലെ അവൻ ചെയ്തു തീർക്കണം. ഇവിടെ ആ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, ഇത് എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇതിന്റെ അടിഭാഗത്തായിട്ട് ഒരു എഞ്ചിൻ ഉണ്ട്, ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇതിന്റെ അടിഭാഗത്തേക്ക് കൽക്കരി ഇട്ടുകൊണ്ടിരിക്കണം. മാത്രമല്ല ആ ഒരു മെഷീൻസിന്റെ ശബ്ദമാണെങ്കിൽ വല്ലാത്തൊരു അരോചകത്തായിരുന്നു. അവന് വല്ലാതെ ഈ ഒരു പണിയും ശബ്ദവും എല്ലാം കൂടി ആയപ്പോ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ആണ്. വന്ന് പെട്ടുപോയല്ലോ എന്ന് വരെ ഈ ഒരു വിൻസ്ലോ ആലോചിക്കുകയാണ്. ഇവിടെ സീൻ കേട്ട അടുത്ത സീനിൽ തോമസ് വെയ്ക്കിനെ കാണിക്കുകയാണ്. ഇയാൾ ആ ഒരു ലൈറ്റ് ഹൗസിന്റെ ഭാഗത്തേക്ക് വിൻസ്ലോയോട് വരാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. ഇയാൾ അവിടെ ന്യൂഡായിട്ട് നിന്നുകൊണ്ട് ആ ഒരു ലൈറ്റ് ഹൗസിനെ നോക്കി എന്തൊക്കെയോ ചില ഫീലിങ്സ് ഇയാൾക്ക് കിട്ടുന്നത് പോലെ എന്താ മനസ്സിലാവുന്നില്ല. അങ്ങനെ രാത്രിയായ സമയത്ത് വിൻസ്ലോ തീരത്തൂടെ നടക്കുകയാണ്. തീരത്തൂടെ നടക്കുന്ന സമയത്ത് ഒരു വിചിത്രമായ കാഴ്ച അവൻ കാണുന്നുണ്ട്. കടലിലായിട്ട് ഒരുപാട് തടികൾ അങ്ങനെ വീണ്ടും കിടക്കുകയാണ്. ഇതെവിടുന്ന് വന്നു വന്ന് അവന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ വകഞ്ഞു മാറിയപ്പോൾ ഇതിന്റെ നടുവിൽ ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ പെട്ടെന്ന് അവൻ നടന്നു നടന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയത് തന്നെ അവൻ അറിഞ്ഞില്ല. ഇതേ സമയത്ത് വെള്ളത്തിനടിയിൽ വെച്ച് വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച അവൻ കാണുകയാണ്. ഒരു മത്സ്യകന്യക അതുപോലെയുള്ള എന്തോ ഒന്ന്, ഒരു മെർമെയ്ഡ് തന്നെയാണ്. വല്ലാത്തൊരു ശബ്ദം ഇത് പുറപ്പെടുവിക്കുന്നുണ്ട്. ഭയവും വശ്യതയും എല്ലാം കൂടി തോന്നിക്കുന്ന വല്ലാത്തൊരു ശബ്ദം. പെട്ടെന്ന് അവൻ ഉറക്കത്ത് നിഴുന്നേൽക്കുകയാണ്. അവന് വല്ലാതെ അലട്ടിക്കളഞ്ഞ ഒരു ഭീകര സ്വപ്നമായിരുന്നു അത്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് തോമസ് വെയ്ക്ക് വരികയാണ്. എന്തായാലും നൈറ്റിൽ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നീ പോയിട്ട് നിന്റെ പണിയെടുക്കുന്നു പറഞ്ഞിട്ട് അവന് വീണം പണിയെടുക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. പട്ടിപ്പണി എന്ന് പറഞ്ഞാൽ നല്ല പട്ടിപ്പണിയാണ്. ടാങ്കെല്ലാം ഓൾറെഡി ഭയങ്കര മുഷിഞ്ഞെടുക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ക്ലീൻ ചെയ്യാനായിട്ട് ഒരു വലിയൊരു ചാക്ക് കഷ്ടപ്പെട്ടാ കൊണ്ടിരുന്നത്. അതിൽ ആ ഒരു ബ്ലീച്ചും പൗഡറും കാര്യങ്ങളൊക്കെ അതിലിട്ട് കലക്കുന്നുണ്ട്. ഇതിനുശേഷം കൽക്കരി കൊണ്ടുവരണല്ലോ. ആ കൽക്കരി ശേഖരിച്ചുകൊണ്ട് നേരെ ആ ഒരു റൂമിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ വാതിൽക്കലായിട്ട് തന്നെ ഒരു കടൽക്കാക്ക് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിന് ഒരൊറ്റ കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. വിൻസ്ലോയെ നോക്കിക്കൊണ്ട് അത് വല്ലാത്ത രീതിയിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു പേടി തോന്നെങ്കിലും പിന്നെ അത് വല്ലാത്തൊരു അരോചകത്തായിട്ട് തോന്നുകയാണ്. ഇതാണെങ്കിൽ ഇവിടെ നിന്ന് മാറി പോകുന്നില്ല, ഇതൊന്ന് കുറച്ച് കല്ലെടുത്ത് ഇതിനെറിയുന്നുണ്ട്, പെട്ടെന്ന് അവിടെ നിന്ന് പാറിപ്പോകണത്. ഈ ഒരു കാര്യം തോമസ് വെയ്ക്ക് ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നോക്കി അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ വിൻസ്ലോയും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. എന്നാൽ വിൻസ്ലോയുടെ ഉള്ളിൽ വല്ലാത്തൊരു സംശയം, എന്തുകൊണ്ടായിരിക്കും ആ ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്ത്
ചെയ്യുമ്പോഴത്തേക്ക് അയാളെന്നെ അടുപ്പിക്കാത്തത്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഒരു കാര്യം നമ്മളോട് ഒരുപാട് തവണ ചെയ്യേണ്ടാ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായി വരുമല്ലോ. അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അറിയണം, ഒരു ദിവസം അറിയണം അതിന്റെ ഉള്ളിൽ എന്താണെന്ന്. എന്തായാലും ഈ ഒരു ചിന്ത മാത്രമേ ഇപ്പൊ വിൻസലോയുടെ മനസ്സിലുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന്റെ മുകളിൽ എണ്ണയും കാര്യങ്ങളും എത്തിക്കാണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ബാരലിൽ ചുമന്നുകൊണ്ട് അവനെ കയ്യുന്നില്ല. അത്രയും ഭാരമാണ്. പിന്നെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ അത്രയും ഹൈറ്റ് ഉണ്ടാവുമല്ലോ. കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ ആ ഒരു ക്യാൻ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതേ സമയത്തിന് ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള ആ ഒരു വാതില് ചുമ്മാ അതിലൊന്ന് തൊട്ട് നോക്കിയാലും അപ്പോഴേക്കും ഈ തോമസ് അങ്ങോട്ടേക്ക് വരികയാണ്. ആ പരിപാടി വേണ്ട, അല്ല പോട്ടെ, എന്തിനാ ഇത്രയും വലിയ ക്യാൻ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ദാ ഈ ചെറിയ ക്യാനിൽ പോരായിരുന്നു എന്നിട്ട് ഒരു ക്യാൻ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് താഴേക്ക് തന്നെ കൊണ്ടുപോയി വെക്കുന്ന പറയാണ്. സത്യം പറയുകയാണെങ്കിൽ വിൻസ്ലോയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിരുന്നാലും അതുള്ളിൽ വെച്ച് നോർമലായിട്ട് തന്നെ ബിഹേവ് ചെയ്യണം. കാരണം ഇയാളെ നെഗറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്താൽ വിൻസ്ലോയ്ക്ക് ശമ്പളവും കാര്യങ്ങളും കിട്ടില്ല. അങ്ങനെ രാത്രിയായി. ഭക്ഷണവും ഡ്രിങ്ക്സും എല്ലാം ആയിട്ട് ഇവരങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ വിൻസ്ലോ ചോദിക്കുന്നുണ്ട്, എനിക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ, അവൻ എന്താ സംഭവിച്ചത്? പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, അതൊക്കെ സത്യമാണോ? ഇപ്പൊ തോമസ് വേഗ് പറയാണ്, ആ അതിനൊരു കാര്യമുണ്ട്, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഈ ലൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അമാനുഷികമായിട്ടുള്ള ഒരു കാര്യത്തെയും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. എന്നാൽ ആ പ്രാന്തൻ ചെക്കനാണെങ്കിൽ ഇവിടെ പലതും കണ്ടു, പല വിശ്വാസങ്ങളായിരുന്നു, അതും അന്ധവിശ്വാസങ്ങൾ. അവസാനം അവന് പ്രാന്തായി, അത് തന്നെ അവന്റെ മരണത്തിന് കാരണമായി. എന്താ പറയാ, സ്വന്തം വിധി അവനായിട്ട് തന്നെ വരുത്തി വെച്ചു. അതുപോലെ തന്നെ വിൻസ്ലോ ഇന്ന് രാവിലെ ഒരു കടൽക്കാക്കി എന്നീ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന കണ്ടു. അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, കാരണം അതൊരു അപശകുനമാണ്. കടൽക്കാക്കകൾ എന്ന് വെച്ചാൽ കടൽ വെച്ച് മരിച്ചു പോകുന്ന ആത്മാക്കളുടെ ഒരു പ്രതിരൂപമാണ്. അതുകൊണ്ട് അവയെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇത് കേട്ടപ്പോ വിൻസ്ലോ ചിരിക്കുകയാണ്. ആ അവൻ ചിരിച്ചത് കണ്ടപ്പോ തോമസ് വെയ്ക്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പെടുത്ത് ഒരു അറ്റ അടി കൊടുക്കുന്നുണ്ട് അവന്റെ മുഖത്ത്. ഇതൊരിക്കലും വിൻസ്ലോ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല. അവനാകെ ഞെട്ടിപ്പോയി, ചാടി എഴുന്നേൽക്കുകയാണ്. അതേ സമയത്തിന് തോമസ് വെയ്ക്ക് ഒരുപാട് തവണ അവനെ ചീത്ത പറയാണ്. ഇതെല്ലാം ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കാൻ മാത്രമേ ഇപ്പൊ നിലവിൽ വിൻസ്ലോയ്ക്ക് കഴിയുന്നുള്ളൂ. ഒരടിമയോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോ ഈ തോമസ് പറയണ, നീ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കിയിട്ടോ. പറഞ്ഞ പണി അതുപോലെ തന്നെ വിൻസ്ലോ ചെയ്യാണ്. കുറച്ച് സമയം കഴിഞ്ഞ് അവന്റെ കട്ടിലൊരു ബുക്കും വായിച്ച് അങ്ങനെ കിടക്കുകയാണ്, ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട്. അപ്പുണ്ട് ഒരു കടൽക്കാക്ക വന്നിട്ട് അവന്റെ ആ ഒരു ജനലിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായപ്പോ അവന് ഭയങ്കര ഡിസ്റ്റേബ് ആയി തോന്നുകയാണ്. എഴുന്നേറ്റപ്പോ ആ ഒരു കടൽക്കാക്ക അതിന്റെ പാട്ടിന് പാറിപ്പോയി. ഇതേ സമയത്ത് തന്നെ വിൻസ്ലോ അന്ന് അവന് കിട്ടിയ ആ ഒരു ചെറിയ പ്രതിമയുണ്ടല്ലോ, കടൽക്കന്നികയുടെ ആ ഒരു പ്രതിമ, അത് അവൻ മുന്നിൽ വെക്കുകയാണ്. പിന്നീട് അതിനെ നോക്കിയിട്ട് അവൻ മാസ്ട്രുബേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. കാരണം സ്ത്രീകളുമായിട്ട് ഇവിടെ വന്നേ പിന്നെ യാതൊരു ബന്ധവുമില്ല, അങ്ങനെ ഒരാളെ കാണുന്നത് പോലും ഇല്ല. അതുകൊണ്ട് അവന്റെ ആ ഒരു വികാരം അങ്ങനെ തീർക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം തീരത്തേക്ക് അവൻ അങ്ങനെ നടന്നു പോകുമ്പോൾ രാത്രിയാണ്. ഈ തോമസ് വെയ്ക്ക് ഉണ്ടല്ലോ ലൈറ്റ് ഹൗസിന്റെ മുകളിലായിട്ട് പൂർണ്ണ നഗ്നനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇയാൾ എന്തോ ഒന്ന് ആ ലൈറ്റിന്റെ അടുത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വിൻസ്ലോയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ പതിയെ ആ ഒരു ലൈറ്റ് ഹൗസിന്റെ തൊട്ട് താഴെത്തെ ആ ഒരു നിലയിലേക്ക് വരികയാണ്. ഇതിങ്ങനെ വിൻസ്ലോ നോക്കിക്കുന്നുണ്ട്, എന്നാൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തോമസ് വെയ്ക്ക് വിൻസ്ലോയെ വിളിക്കുകയാണ്. ആട്ടാറ് ചീത്ത എന്ന റാമാതിരി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലൈറ്റ് ഹൗസിന്റെ താഴ്ഭാഗത്തായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ എപ്പോഴും ക്ലീൻ ആക്കണമെന്ന് തോമസ് വെയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ ഇപ്പോഴും കറയാണ്. ഇതേ സമയത്തിന് വിൻസ്ലോ പറയാണ്, ഇതിനും നന്നായിട്ട് ഞാൻ എങ്ങനെയാ വൃത്തിയാക്കുക, മൂന്നും നാലും തവണ ഒരച്ച് ഒരച്ച് ഞാൻ കഴുകിയതാണ്. ഇപ്പൊ തോമസ് വെയ്ക്ക് പറയാണ്, അപ്പൊ ഞാൻ പറയുന്നത് നുണയാണോ? ഈ കിടക്കുന്നത് കറയും കാര്യങ്ങളൊന്നുമല്ലേ. നീ ഞാൻ എന്താണോ പറയുന്നത് അത് കേട്ടാ മതി. നീ എന്റെ അടിമയാണ്, അടിമയെ പോലെയാണ്. ഇവിടെ ജോലി ചെയ്യാൻ വന്നാൽ അത് ചെയ്തിട്ട് പോവാ, അല്ലെങ്കിൽ ശമ്പളം കിട്ടില്ല, ഞാൻ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടും കൊടുക്കും, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് പറഞ്ഞ പണി ചെയ്യുന്നു പറഞ്ഞിട്ട് തോമസ് വെയ്ക്ക് വല്ലാതെ തന്നെ വിൻസ്ലോയെ റാഗ് ചെയ്യുന്നുണ്ട്. എന്തായാലും അന്ന ദിവസവും രാത്രി ഭക്ഷണം എല്ലാം കഴിക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തു. ഇന്നിപ്പോഴത്തെ പണി എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസിന്റെ ചുറ്റുഭാഗത്തായിട്ട് പെയിന്റ് അടിക്കലാണ്. മുകളിൽ നിന്നും ഒരു കയറ് കെട്ടി താഴെ കിറക്കി അതിലൊരു ചെയറിട്ട് അതിൽ നമ്മുടെ ഈ വിൻസ്ലോ ഇരുന്നുകൊണ്ടാണ് ഈ പെയിന്റ് അടിക്കുന്നത്. എന്നാൽ തോമസ് വെയ്ക്ക് ഈ കയറ് പെട്ടെന്ന് പെട്ടെന്ന് താഴെ കിറക്കുന്നത് കൊണ്ട് തന്നെ വിൻസ്ലോയ്ക്ക് പേടിയാവുന്നുണ്ട്. പറയുന്നുണ്ട് സൂക്ഷിച്ചു ഒന്ന് പതിയെന്നൊക്കെ. എന്നാൽ തോമസ് വെയ്ക്ക് ആണെങ്കിൽ ഇത് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഇയാൾ ഇയാളുടെ ഇഷ്ടം പോലെ തന്നെ ഈ ഒരു കയറിങ്ങനെ താത്തി വിടുകയാണ്. അതും സ്പീഡിൽ. ഇപ്പൊ വല്ലാതെ പേടിച്ചു പോയ വിൻസ്ലോയും അവിടെ കിടന്ന് ഇളകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് കയറിന്റെ ആ ഒരു കൊളുത്തുണ്ടല്ലോ അത് വിട്ടുപോയി താഴേക്ക് നിലടിച്ച് വീഴാണ് വിൻസ്ലോ. അലറി വിളിച്ചുകൊണ്ടാ വീഴുന്നത്. വീഴ്ചയിൽ അവന്റെ ബോധം പോയി, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പിന്നീട് ബോധം വന്നപ്പോ ഒറ്റക്കണ്ണനായിട്ടുള്ള ആ ഒരു കാക്കയുണ്ടല്ലോ അത് അവന്റെ കാലിൽ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ശല്യേ തോന്നി. എന്തായാലും അതിനിപ്പോ തട്ടി പായിച്ചു കളയാണ്. എന്താണെന്നറിയോ, ഓൾറെഡി അത് പാന്റെല്ലാം കീറിയിട്ട് ഇറച്ചിയും കൊത്താൻ തുടങ്ങി. അങ്ങനെ ആ ഒരു വേദനയുടെ പുറത്താണ് വിൻസ്ലോ കണ്ണു പറഞ്ഞത്. അങ്ങനെ രാത്രി തോമസ് വെയ്ക്ക് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ബുക്കിൽ അതുപോലെ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഇന്നുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വിൻസ്ലോ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കാണാൻ പറ്റുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ ലോക്കറിൽ ഈ ഒരു പുസ്തകം എടുത്തു വെക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ വിൻസ്ലോ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നീട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തോമസ് വെയ്ക്ക് എപ്പോഴും നമ്മുടെ വിൻസ്ലോയെ ചക്കാ ചക്കാന്ന് വിളിക്കുക. അപ്പൊ ഈ വിൻസ്ലോ പറയാണ്, എഫ്രോൻ വിൻസ്ലോ, വിൻസ്ലോ അതാണ് എന്റെ പേര്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ വിളിച്ചോ. ഓക്കെ വിൻസ്ലോ, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ, നീ എന്തിനാണ് ഇമാതിരി ഒരു വൃത്തിയായിട്ട് ജോലിക്ക് ഇങ്ങോട്ടേക്ക് വന്നത്? ഇതിനേക്കാൾ മോശമായിരുന്നു നിന്റെ ആദ്യത്തെ ജോലി? ഏയ് അതൊന്നുമല്ല, ഞാൻ ആദ്യം ഒരു മരപ്പണിക്കാരനായിരുന്നു, ഫോറസ്റ്റിലാണ് ജോലി ചെയ്തത്. എന്നാൽ അവിടുത്തെ ശമ്പളവും അതുപോലെ തന്നെ ആ ഒരു ജോലിയും എന്നെ വല്ലാതെ മടുപ്പിച്ച് കളഞ്ഞു. ഇവിടെ ജോലി ചെയ്താൽ നല്ലൊരു തുക, ഒരു
$10,000 എന്റെ കയ്യിൽ വരുമല്ലോ. നന്നായിട്ട് ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വീടെടുത്ത് ഒന്ന് സെറ്റിൽ ആവണം എന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഓക്കെ, എന്നാ പിന്നെ ഉറങ്ങാൻ പോവില്ലെന്ന് പറഞ്ഞിട്ട് എഫ്രാൻ നേരെ കിടക്കാനായിട്ട് അയാളുടെ ബെഡിലേക്കും അതുപോലെ തന്നെ തോമസിലേക്ക് ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്കും ചെല്ലുകയാണ്. എന്നാ കിടന്നിട്ട് ഉറക്കം വരാത്ത വിൻസലുണ്ടല്ലോ, നേരെ ലൈറ്റ് ഹൗസിന്റെ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. ഇവൻ ഇങ്ങനെ പുറത്ത് നോക്കുമ്പോ മുകളിൽ വെച്ചിട്ട് തോമസ് വേക്ക് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് മ്യൂഡായിരുന്നു കൊണ്ട് തന്നെ ഇതെന്താണെന്നൊന്ന് കാണണം, ഇതൊന്നും അറിയണം. അതുകൊണ്ട് തന്നെ ഇയാൾ അറിയാതെ ഒച്ചയുണ്ടാക്കാതെ ലൈറ്റ് ഹൗസിന്റെ ആ അടിഭാഗത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. പിന്നീട് പതിയെ പതിയെ കോണി കയറി മുകളിലേക്ക് എത്തുന്നുണ്ട്. മുകളിൽ എത്തിയ സമയത്ത് ഈ ഒരു വൃദ്ധൻ ഉണ്ടല്ലോ തോമസ് വേക്ക്, അവിടെ ഇരുന്നുകൊണ്ട് മാസ്ട്രുബേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കഴിയുന്ന സമയത്ത് ഈ പശപശപ്പായിട്ടുള്ള എന്തൊക്കെയോ താഴേക്ക് അങ്ങനെ ഉറ്റി വരികയാണ്. അത് അവന്റെ ദേഹത്തുകൂടിയ താഴേക്ക് പോകുന്നു, അവനെ കറപ്പാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാധനമാണ് താഴെ വീണ് ഇങ്ങനെ അഴുക്കാകുന്നത്. ഇയാളാണ് ദിവസവും രാത്രി ഇതിങ്ങനെ ആക്കിയിടുന്നത്. എന്നിട്ട് നമ്മുടെ വിൻസ്ലോയെ അങ്ങനെ ചീത്ത പറയാ. എന്തായാലും അവിടുന്ന് പോകാൻ നേരത്ത് വിൻസ്ലോ മുകളിലായിട്ട് ഒരു കാര്യം കാണുന്നുണ്ട്. എന്തോ ഒരു ഈ നീരാളി ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു നീണ്ട ഒരു കൈ അതിന്റെ മുകളിലൂടെ അങ്ങനെ ഇഴഞ്ഞു പോകുന്നത്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ വിൻസ്ലോ നന്നായിട്ട് പേടിക്കാണ്. അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അവൻ വെള്ളമെടുക്കാനായിട്ട് ഒരു കപ്പുമായിട്ട് പൈപ്പിന്റെ അടുത്തേക്ക് ചെന്നു, പൈപ്പ് തുറന്നു നോക്കി. വെള്ളത്തിന് മുഴുവൻ എന്തോ ഒരു ചോര കളറ് പോലെ, വല്ലാത്തൊരു ദുർഗന്ധവും. പെട്ടെന്ന് ആ ഒരു വെള്ളം മറച്ച് കണ്ടിട്ട് നേരെ ടാങ്കിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു കടൽക്കാക്ക ചത്തെടുക്കുകയാണ്. അറപ്പോട് കൂടിയിട്ട് അവനതിങ്ങനെ നോക്കുന്ന സമയത്ത് അവൻ എപ്പോഴും ഡിസ്റ്റേബ് ചെയ്യുന്ന ഒറ്റക്കണ്ണനായിട്ടുള്ള ആ ഒരു കടൽക്കാക്ക ഉണ്ടല്ലോ, ആ ഒരു ടാങ്കിന്റെ മുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ അവനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ട് അവന് നോക്കിയിട്ട് ഇങ്ങനെ കുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നമ്മുടെ വിൻസ്ലോയ്ക്ക് പ്രാന്ത് നെറുന്തലയിൽ കയറി ഇതിന്റെ കാലിലങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് ഈ തുണി അലക്കില്ലേ, ഇതുപോലെ ഈ ഒരു പക്ഷിയെ ക്രൂരമായിട്ട് ആ ഒരു കോൺക്രീറ്റിന്റെ ഭിത്തിയിൽ അടിച്ചടിച്ച് ഒരു 10-20 തവണയെങ്കിലും അടിച്ചിട്ടുണ്ടാവും. ഒരു 10 അടി അടിക്കുമ്പോൾ തന്നെ അത് ചത്തിട്ടുണ്ടാവും. എന്നാലും അവന്റെ ഉള്ളിൽ ആ ഒരു കലിപ്പ് കാരണം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്രൂരമായിട്ട് ഈ ഒരു കാക്കയെ അവൻ കൊന്നു കളയുന്നുണ്ട്. ഇതിനോടുള്ള ദേഷ്യം മാത്രമല്ല, തോമസ് വേക്കിനോടുള്ള ദേഷ്യം കൂടെ ഇതിനോട് തീർക്കാണ് അവന്. ഇതേ സമയത്ത് തന്നെ ലൈറ്റ് ഹൗസിന്റെ മുകളിലായിട്ട് കാറ്റിന്റെ ദിശ കാണിക്കാനായിട്ട് ഒരു ചെറിയ സൂചിയുണ്ട്. അതിനെന്തൊക്കെ വരു ഇളക്കം വ്യത്യാസം പോലെ. കുറച്ച് കഴിഞ്ഞപ്പോ തോമസ് വേക്ക് വന്നിട്ട് വിൻസ്ലോയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കാറ്റിന്റെ ദിശയ്ക്ക് എന്തോ ഒരു പ്രശ്നം, വലുതായിട്ട് എന്തോ ഒന്ന് വരാനിരിക്കുന്ന പോലെ. എന്നാ വിൻസ്ലോ ആണെങ്കിൽ ഇത് വലിയ കാര്യമൊന്നും ആക്കിയെടുക്കുന്നില്ല. മാത്രമല്ല ഇനി കൊടുങ്കാറ്റും തിരയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇവർക്ക് ശേഖരിക്കാൻ കഴിയില്ല. അപ്പൊ ഇന്ന് തന്നെ പോയിട്ട് ഒരു ചെറിയ ട്രാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഞണ്ടിനെയും കാര്യങ്ങളൊക്കെ പിടിക്കുകയാണ്. രാത്രിയായിട്ട് ഇതെല്ലാം പാകം ചെയ്ത് ഇവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു തോമസ് വേക്ക് വിൻസ്ലോയോട് പറയാണ്, അപ്പൊ നമ്മൾ 4 ആഴ്ച കടന്നിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ലാതെ പോയല്ലേ, നാളെയാണ് നിന്റെ അവസാനത്തെ ദിവസം, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കള്ളുപൊടിക്ക്, നമുക്ക് ഇന്നേ ദിവസം രാത്രി നന്നായിട്ട് അടിച്ചു പൊളിക്കാം. അങ്ങനെ ഒരുപാട് മദ്യപിക്കുകയാണ്. രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആ ഒരു കിക്കിൽ നിന്നാണ് വിൻസ്ലോ കണ്ണു തുറക്കുന്നത്. എഴുന്നേറ്റപാട് തന്നെ ആ വൈകിപ്പോയല്ലോ എന്നും ചെയ്യുന്നത് പോലെ തന്നെ അവർ ജോലി ചെയ്യാനായിട്ട് ഉന്തുവണ്ടിയുമായിട്ട് അവൻ അങ്ങനെ പോകുന്ന സമയത്ത് കൽക്കരിയുമായിട്ട് വരികയാണ്. അപ്പോ ഈ പാറക്കെട്ടിന്റെ ഇടയിലായിട്ട് എന്തോ ഒന്ന് കിടക്കുന്നതായിട്ട് അവൻ കാണുകയാണ്. പതി അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. നോക്കുമ്പോൾ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ബോധമില്ലാതെ അവൾ അങ്ങനെ അവിടെ കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിൻസ്ലോ അവളുടെ ദേഹത്ത് പതിയെ തൊടാൻ ആരംഭിച്ചു. നഗ്നമായിരുന്നു അവളുടെ ആ ഒരു ശരീരം. പതിയെ പതി അവന്റെ കൈകൾ ആ സ്ത്രീയുടെ ദേഹത്തിന്റെ താഴോട്ട് വരാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ സ്ത്രീയുടെ അരയുടെ ഭാഗത്തായിട്ടായിട്ട് മനുഷ്യരുടെ രൂപമല്ല, മീനിന്റെ ചെകള് പോലെയാണ്. അതായത് അവനിപ്പോ നേരിട്ട് കണ്ട ആ ഒരു ജന്തു അത് മനുഷ്യനല്ല, അതൊരു മെർമെയ്ഡാണ്, മത്സ്യം തന്നെയാണ്. മാത്രമല്ല അതിപ്പോ കണ്ണു തുറന്നു. അവനെ നോക്കിയിട്ട് വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കുക, ആകെ പേടിച്ച് അലറി വിളിച്ച് വിൻസ്ലോ അവിടെ നോട്ടുകയാണ് നേരെ കോട്ടേജിലേക്ക്. ഇതേ സമയത്തിന് തോമസ് വേക്ക് പറയാണ്, നീ എന്തിനാ ചക്ക ഇന്ന് ജോലിക്ക് പോയത്, എല്ലാം പാക്ക് ചെയ്തേ, ഇന്ന് പോകേണ്ട ദിവസമല്ലേ. എന്തായാലും വിൻസ്ലോ അവന്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കടൽ തീരത്ത് പോയിട്ട് കാത്തിരിക്കുകയാണ്. ഇവർ കൂട്ടാനായിട്ട് ഒരു കപ്പലും കാര്യങ്ങളൊക്കെ വരും, ആ ഒരു കപ്പലാണ് ഇവർക്കുള്ള റേഷനും കാര്യങ്ങളും ഉണ്ടാവുക. എന്നാൽ ഒരുപാട് നേരം കാത്തു നിന്നിട്ടും കപ്പലും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം എന്താ, ശക്തമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ തിരമാലയും. അപ്പൊ ഇന്ന് കപ്പൽ വരില്ല എന്ന് തോമസ് വേക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തിരിച്ചു പോകണം. ഭക്ഷണം കഴിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇന്ന് ആ ഒരു റേഷൻ വന്നാൽ മാത്രമേ ഇവർക്ക് കഴിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വിൻസ്ലോ ഷെഡിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് തോമസ് വേക്ക് വന്നിട്ട് പറയാണ്, എന്തായാലും ഫുഡും കാര്യങ്ങളൊന്നുമില്ല, നീ വാ നമുക്കൊരു സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുക്കാന്ന്. നേരത്തെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇവിടെ കുഴിച്ചിട്ട സാധനങ്ങളാണ്. അപ്പൊ വിൻസ്ലോ പറയാണ്, ഇതിന്റെ ആവശ്യമുണ്ട്, ഈ രാത്രി സമയത്ത് വെറുതെ എന്തിനാ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇന്ന് വന്നില്ലെങ്കിൽ അവർ നാളെ വരില്ലേ. ഇത് കേട്ട സമയത്ത് തോമസ് വേക്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം പറയാണ്, നീ എന്താടാ വിചാരിച്ചത്, കൊടുങ്കാറ്റും അതുപോലെ തന്നെ ഈ ഉഗ്രശക്തിയുള്ള തിരമാലയും ഒരു ദിവസം കൊണ്ട് ഒന്ന് തീരുവെന്നോ, ചിലപ്പോൾ ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കും. ഒരു പ്രാവശ്യം 7 മാസമാണ് ഇതുപോലെ ഭക്ഷണം ഇല്ലാതെ ഞങ്ങൾ പെട്ടുപോയത്, അതുകൊണ്ട് മര്യാദകന്റെ കൂടെ വന്നിട്ട് തോമസ് വേക്ക് വിൻസ്ലോയും കൂട്ടിക്കൊണ്ട് നേരെ ഈ ലൈറ്റ് ഹൗസിന്റെ ഭാഗത്തേക്ക് പോവാണ്. പിന്നീട് അവിടെ വെച്ച് മൺവെട്ടിയുമായിട്ട് ഒരു കുഴി എടുക്കുന്നുണ്ട്. ആ കുഴിക്കടിയിൽ നോക്കുമ്പോൾ മരത്തിന്റെ 2-3 പെട്ടികൾ കാണാണ്. ഇത് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയെ വൈനായിരുന്നു. എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞല്ലേ. നമ്മുടെ വിൻസ്ലോയും ഒന്നും നോക്കില്ല, നല്ല രീതിയിൽ തന്നെ ആ ഒരു മദ്യം കൂട്ടിച്ചു കയറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ലക്കും ലഗാനും ഇല്ലാതായ സമയത്ത് വിൻസ്ലർ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങുകയാണ്. അവന് പണ്ടൊരു മുതലാളി ഉണ്ടായിരുന്നു, അവനെ പോലെ ഒരു നാറി എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഓരോന്ന് പറയുന്നതിന്റെ ഇടയിൽ തോമസ് വേക്കിനെ കുറിച്ചും പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായി കൊടുത്ത ഒരു ഞെണ്ട് കറിയെ കുറിച്ച്, ഇമാതിരി പോഷണപ്പെട്ട ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ തോമസ് വേക്കിനും ദേഷ്യം വരികയാണ്. ഓഹോ, നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്കിട്ടാലേ കുത്തുന്നത്, അതുപോലെ തന്നെ നീ കഴിഞ്ഞ ആഴ്ച നല്ലോണം അത് മണമണാന്ന് കേറ്റിയല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ കുറ്റം പറയുന്നത്. അതും പറഞ്ഞ് ഈ
ഇയാൾക്കവിടെ ദേഷ്യം വരികയാണ്, ഒന്ന് പോയടാ കിളവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിൻസ്ലോ ആണെങ്കിലും നിലത്ത് തന്നെ ഇരിക്കുകയാണ്. കാരണം നല്ല കുടിച്ച് പൂസായി നിൽക്കുകയാണ്. അപ്പൊ ഈ മൈൻഡ് ആക്കുന്നില്ല എന്ന സമയത്ത് തോമസ് ബേക്ക് എന്തൊക്കെയോ രീതിയിൽ ഇവനെ ശപിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഈ വിൻസ്ലോയും ഇയാൾ നോക്കുന്നുണ്ട്, ഇയാൾക്ക് എന്താ പ്രാന്താണോന്നൊക്കെ ചോദിച്ചു. ശപിക്കാനായിട്ട് ഇയാൾ ആരാ, വല്ല മാന്ത്രികനോ അല്ലെങ്കിൽ മന്ത്രവാദി അങ്ങനെ എന്തെങ്കിലുമാണോ? എന്തായാലും പിറ്റേ ദിവസമായി ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴും വിൻസ്ലോയുടെ മനസ്സിൽ എന്താണ് ആ ലൈറ്റ് ഹൗസിൽ, അതെന്താ എനിക്ക് കണ്ടാൽ, ആ ഒരു ചിന്ത തന്നെ, ആ ഒരു ചോദ്യം തന്നെ. അപ്പൊ രണ്ടും കൽപ്പിച്ച് രാവിലെ ആയല്ലോ അയാൾ വന്ന് കിടന്നിട്ടുണ്ടാവും. നേരെ ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നാൽ മുകളിലേക്ക് കയറാനുള്ള ആ ഒരു ഭാഗം ഇരുമ്പ് വെച്ച് പൂട്ടിരിക്കുകയാണ്. ഒരു ഇരുമ്പിന്റെ പോലെയുള്ള ഒരു നെറ്റ് പോലെയുള്ള എന്തോ സംഭവമാണ്, അത് തുറന്നാലേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. കുറെ നോക്കി പറ്റുന്നില്ല, കത്തിയാലിട്ട് കുത്തി നോക്കി, ഒരു രക്ഷയില്ല. പിന്നീട് ആ കത്തിയുമായിട്ട് നേരെ അവിടെ തന്നെ ഒരു മരത്തിന്റെ അലമാര ഉണ്ടായിരുന്നു, അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇത് തുറന്നു നോക്കുകയാണ്. കാരണം ചാവി ഈന്റെ ഉള്ളിലുണ്ടെങ്കിൽ എടുത്തിട്ട് പോയിട്ട് തുറക്കാലോന്ന്. എന്നാൽ ഇത് തുറന്നു നോക്കിയ സമയത്ത് ഈ അലമാരയുടെ ഉള്ളിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു കാര്യം ഉപയോഗിക്കുന്നത്, തോമസിലേക്ക് നല്ല ഉറക്കാണല്ലോ, ഇയാളുടെ അടുത്ത് തന്നെ ആയിരിക്കും ആ ഒരു ചാവി. പോയി നോക്കുമ്പോൾ ചാവി അവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇയാളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കയ്യിൽ കത്തിയുണ്ട്. ഇത്രയും നാൾ ഇയാൾ ചെയ്ത ആ ഒരു റാഗിങ്ങിന് തിരിച്ചൊന്ന് കൊടുക്കാൻ തന്നെ വിൻസ്ലോയ്ക്ക് തോന്നുന്നുണ്ട്. കത്തിയെടുത്ത് ഇയാളുടെ കഴുത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് പെട്ടെന്ന് തോമസ് ബേക്ക് ഇങ്ങനെ കണ്ണുറുകയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ വിൻസ്ലോ പറയണ, അത് പിന്നെ കുറെ സമയം നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലേ. ഇപ്പൊ തോമസ് പറയണ, നീ പോയി നിന്റെ പണി നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. അതുപോലെ തന്നെ വിൻസ്ലോ അവന്റെ ജോലിയും പോയി ചെയ്യുകയാണ് കേട്ടോ. ഈ ജോലികൾക്കിടയിലുള്ള അവന്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത് അന്ന് കിട്ടിയ ഒരു ശില്പം ഉണ്ടല്ലോ, അതാണ്. അതിലങ്ങനെ നോക്കുമ്പോൾ അതിനിങ്ങനെ പതിയെ തഴുകി നോക്കും. അതായത് അവൻ മനസ്സിലങ്ങനെ സങ്കല്പിക്കുകയാണ്, ഒരു മത്സ്യ കന്യകയെ പോലെ തന്നെ അന്ന് കണ്ടില്ലേ അതിന്റെ അതേ രൂപത്തിനെ സങ്കല്പിക്കുകയാണ്. എന്നിട്ട് അത് വെച്ച് അവൻ മാസ്ട്രുബേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഏകാന്തതയിലും ഇങ്ങനെ ഒരു സുഖം അവൻ കണ്ടെത്തുകയാണ്. മാത്രമല്ല ഇതേ സമയം തന്നെ അവന്റെ കണ്ണുകളിലേക്ക് വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഒരാളുടെ മുഖവും കാണിക്കുന്നുണ്ട്. അയാളെ രക്ഷിക്കാതെ നോക്കി നിൽക്കുന്ന വിൻസ്ലോയും അവൻ തന്നെ ഓർത്തെടുക്കുകയാണ്. ഇതിനിടയിൽ ഒരു പ്രാവശ്യം ഞണ്ടും മീനൊക്കെ പിടിക്കാനായിട്ട് ട്രാപ്പ് തീരത്തിട്ട് നോക്കുമല്ലോ. അങ്ങനെ ഒരു തവണ ഈ ട്രാപ്പ് പൊക്കി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യ തല കൂടെ കണ്ടിരുന്നു. അപ്പോൾ കണ്ണടച്ചിങ്ങനെ ഇരുന്ന് മാസ്ട്രുബേഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് അവന്റെ കൺമുന്നിലേക്ക് വരുന്നത്. വല്ലാത്തൊരു ഭയം അവന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പഴയതുപോലെ തന്നെ തിരിച്ചു വരികയാണ്. മാത്രമല്ല രാത്രിയായപ്പോൾ തോമസ് ബേക്കിന്റെ കൂടെ നന്നായിട്ട് മദ്യപിച്ചുകൊണ്ട്, ഇപ്പൊ ഭക്ഷണവും കാര്യമൊന്നുമില്ല, ഭക്ഷണത്തിന് പകരമായിട്ട് കൂടുതലായിട്ട് ഈ മദ്യം തന്നെ ഉപയോഗിക്കുന്നത്, അന്നത്തെ പോലെ വഴക്കും കാര്യങ്ങളില്ല, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ വെള്ളടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ ഡാൻസ് ഒക്കെ കൂടി ഇടക്ക് ഒരു ഉന്തുള്ള കായ് മാറുന്നുണ്ട്. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ക്ഷീണിച്ച് അങ്ങോട്ട് ഒരു മൂലക്ക് പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിൻസ്ലോ ഒരു സത്യം പറയുന്നത്. ഈ വിൻസ്ലോ എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, എഫ്രാൻ വിൻസ്ലോ, അത് അവന്റെ പേരല്ല. അവനും അവന്റെ ഒരു കൂട്ടുകാരനും കൂടെ എന്തോ ഒരു ജോലിക്കായിട്ട് കടലിലേക്ക് പോകുന്ന സമയത്ത് ഈ കൂട്ടുകാരൻ കാലി തന്നെ കടലിലേക്ക് വീണു. പക്ഷെ ഒരിക്കലും അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഇവൻ ശ്രമിച്ചില്ല. അന്ന് ആ വീണ് മരിച്ച കൂട്ടുകാരന്റെ പേരാണ് എഫ്രൈൻ വിൻസ്ലോ. ആ കൂട്ടുകാരന്റെ ഐഡന്റിറ്റിയാണ് ഇവൻ എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവന്റെ പേര് ടോം എന്നാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഈ തോമസ് ബേക്കിനോട് പറയുന്നുണ്ടെങ്കിലും ഇയാളിതൊന്നും കേൾക്കുന്നില്ല. ഇയാൾ അടിച്ച് കെറിഞ്ഞ് പൂസായി ഒരു മൂലക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം വിൻസ്ലോ, ഇനി വിൻസ്ലോ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അത് അവന്റെ പേരല്ല. ആ ഒരു ഐഡന്റിറ്റി എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് മാത്രം. ശരിക്കും അവന്റെ പേര് ടോം എന്നാണ്. അങ്ങനെ ഈ ഒരു ടോം നേരെ ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇന്നെങ്കിലും അറിയണം അവിടെ എന്താണെന്ന്. അങ്ങനെ മുകളിലേക്ക് കയറി അവിടെയായിട്ട് ഒരാൾ കിടക്കുന്നത് കാണുന്നുണ്ട്, എന്തോ പരിക്ക് പറ്റിയതുപോലെ. പെട്ടെന്ന് അയാൾ വിളിക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, അത് ഈ ടോം തന്നെയായിരുന്നു, അവനെ പോലെ തന്നെയുള്ള അതേ രൂപം. ഇതേ സമയത്ത് പിന്നിൽ നിന്നും അവൻ ആരോ വിളിക്കുകയാണ്. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, തോമസ് ബേക്ക് തന്നെ. ദേഹത്ത് ഒരു തരി പോലും വസ്ത്രമില്ലാതെ ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വിൻസ്ലോയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ലൈറ്റ് ഹൗസിൽ ആ ഒരു വെളിച്ചുണ്ടല്ലോ, ഇയാളുടെ കണ്ണിന് പുറത്തേക്ക് വരുന്നത് പോലുള്ള ഒരു പ്രത്യേകതരം വിഷ്വൽ എന്തൊക്കെയോ സിംബോളിക് ആയിട്ട് ഇവിടെ കാണിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിൻസ്ലോ വീണ്ടും കണ്ണുറക്കുകയാണ്. വിൻസ്ലോ അല്ല, ടോം ആണ്. വിൻസ്ലോ അവന്റെ ഒരു ഫേക്ക് നെയിം മാത്രമാണ്. ടോം വിചാരിക്കുകയാണ് ശരിയാവൂല, ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല, ഈ ദ്വീപൻ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, മാരകമായിട്ടുള്ള എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, ബാധയുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വിൻസ്ലോ അവന്റെ ആ ഒരു ബാഗുകൾ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഓടുകയാണ്. എമർജൻസി ആവശ്യത്തിന് പോകാനായിട്ട് ഒരു ചെറിയ മരത്തിന്റെ ബോട്ട് ഉണ്ടായിരുന്നു, അതിന്റെ ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരുത്താണ്, തോമസിലേക്ക് എത്തുകയാണ്. കയ്യിലൊരു മഴ ഉണ്ടായിരുന്നു, ആ ഒരു തോണി പിന്നീട് വെട്ടി പൊളിക്കാൻ നോക്കുകയാണ്. എന്ന ഇതേ സമയത്ത് തന്നെ ടോം ആ ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ ഒരു പ്രാന്തനെ പോലെ തോമസ് ബേക്ക് ആ ഒരു കോടാലിയുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ പേടിച്ചു പോയ ടോം ആണെങ്കിൽ, നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ച്, എന്നെന്തിനെ കൊല്ലാൻ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇവിടുന്ന് പോകാൻ പാടില്ല എന്നൊക്കെ തോമസ് പറയാണ്. ഇതേ സമയത്ത് തന്നെ ടോം പറയാണ്, എനിക്ക് നിങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം, ഞാൻ മീൻ പിടിക്കുന്ന സമയത്ത് ഒരു ദിവസം ആ ഒരു ട്രാപ്പിന്റെ ഉള്ളിൽ ഞാനൊരു തല കണ്ടു, ഇതിന് മുന്നേ ഇവിടെ ജോലി ചെയ്ത ആളുടെ തലയില്ലത്, നിങ്ങൾ തന്നെയല്ലേ അയാളെ കൊന്നതും അയാളുടെ തല വെട്ടിയിട്ട് എന്നിട്ട് പുറത്തു പോയിട്ട് നിങ്ങൾ പറഞ്ഞെന്താ, അയാൾക്ക് അന്ധവിശ്വാസമായിരുന്നു, പ്രേതങ്ങളെ പേടിയായിരുന്നു, അങ്ങനെ ഓരോന്ന്. നിങ്ങളെ കുറിച്ച് മുഴുവൻ രഹസ്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല ലൈറ്റ് ഹൗസിൽ രാത്രി നിങ്ങൾക്ക് എന്താ പരിപാടി, ഞാനതും കണ്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ആദ്യം ഒന്ന് ഈ തോമസ് ബേക്ക് ഒന്ന് തരിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് പറയും, ഓ നീ വലിയ ആള്, നീ പാര ഐഡന്റിറ്റിയിലടാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, നിന്റെ കൂട്ടുകാരന്റെ പേരല്ലേ, മനഃപൂർവ്വം അവനെ കൊന്നതല്ലേ നീ, അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് എന്റെ കഴുത്തിലേക്ക് കത്തി വെച്ചത്, ഇതൊന്നും ഞാൻ കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നാണോ നീ കരുതിയത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ശരിക്കും ഈ ഒരു ടോം ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇയാള് അപ്പോഴൊന്നും അബോധാവസ്ഥയിലായിരുന്നില്ലേ, അവിടെ ഇരുന്ന് പോകണം കേട്ടോ. എന്തായാലും ഇതിനുശേഷം മദ്യപിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ മദ്യയില്ല, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പെയിന്റ് അടിക്കാനും ബാക്കിയുള്ള ആവശ്യത്തിനായിട്ട് ഈ ടെർപെൻറ്റീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവുമല്ലോ, അതിലെന്തൊക്കെയോ മെഴുകും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതം ഇപ്പോൾ ഈ ടോം
ഉണ്ടാക്കുകയാണ്, അതായത് വിൻസ്ലോ തന്നെ. പിന്നീട് ഇവരത് കുടിക്കുന്നുണ്ട്, എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും ഇത് ആസ്വദിച്ച് അങ്ങനെ കുടിക്കുന്നുണ്ട്. മാത്രമല്ല ശക്തമായ കാറ്റുനിരയ്ക്ക് അന്നേ ദിവസം രാത്രി അടിക്കുകയാണ്. ആ തിരയില് ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോ ആ ഒരു ജനലും കാര്യങ്ങളൊക്കെ തകർത്തോണ്ടാ വെള്ളം ഉള്ളിലേക്ക് വന്നത്. ആ കൂടി ഒരു വെള്ളം പൊന്തി ഛർദ്ദിക്കലും ഒന്നും രണ്ടും എല്ലാം ആ ഒരു വെള്ളത്തിൽ തന്നെ സാധിക്കുകയാണ്. അറപ്പും കാര്യങ്ങളും വൃത്തിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോ എന്തായാലും നേരം വെളുത്ത് ഒരിച്ചിരി ബോധം വന്ന സമയത്ത് ഇവരുടെ ആ ഒരു മരത്തിന്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ ആകെ തുറന്നെടുക്കുകയാണ്. മാത്രമല്ല ഈ തോമസ് വൈക്ക് എന്ന് എഴുതുന്ന ആ ഒരു ലോഗ് ബുക്ക് വെള്ളത്തിൽ നനഞ്ഞെടുക്കുന്ന കാണാണ്. അപ്പോ അതെടുക്കാനായിട്ട് ടോം ചെല്ലുമ്പോ യാദൃശ്ചികമായിട്ട് അതിന്റെ ഉള്ളിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പോ ഈ ഒരു ടോം കാണാണ്, അതായത് വിൻസ്ലോ തന്നെ. അപ്പൊ ചുമ്മാ അതൊന്ന് വായിച്ചു നോക്കിയ സമയത്ത് ഈ തോമസ് വൈക്ക് എന്തൊക്കെയാ അതിൽ എഴുതി വെച്ചിട്ടില്ല അറിയോ? ഈ വിൻസ്ലോ അതായത് ടോം ഒരു ജോലിയും ചെയ്യില്ല, എല്ലാ ജോലിയും തോമസ് വൈക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, കള്ളു കുടിക്കും, അങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ്. മാത്രമല്ല ഒരിക്കലും അവന് സാലറി കൊടുക്കാനും പാടില്ല എന്ന് ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് പറയണ്ടല്ലോ വിൻസ്ലോയുടെ അവസ്ഥ. പാട്ടി പണി എടുപ്പിച്ചിട്ട് ഇമാതിരി നാറിത്ര എഴുതി വെച്ച ആർക്കെങ്കിലും ദേഷ്യം പിടിക്കാതിരിക്കും. അവനങ്ങോട്ട് പറയാൻ തുടങ്ങി, എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, അതും വേണ്ട, നിങ്ങളെ പോലെ ശവം നാറിയെ പോലെയുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് കിടക്കുന്നതിലും നല്ലത് ഇവിടുന്ന് പോകുന്നതാണ്. നിങ്ങളുടെ ആ ഒരു കോലം, ഇത്രയും വൃത്തിയായിട്ട് ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം തോമസ് വൈക്കിനെ അപമാനിച്ച് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം അപമാനിച്ചിട്ട് ഈ വിൻസ്ലോ സംസാരിക്കുകയാണ്. അതായത് നാറുന്ന വായ, എപ്പോഴും ഉറങ്ങാനും സമ്മതിക്കില്ല, നിങ്ങളുടെ ആ ഒരു വൃത്തികെട്ട കുറുക്കം വലി, അതുപോലെ തന്നെ മണമുള്ള വളിയുടല്, സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യന് നികൃഷ്ടമായിട്ട് ഏതൊക്കെ രീതിയിൽ അപമാനിച്ച് സംസാരിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാം ഇപ്പോ വിൻസ്ലോ സംസാരിക്കുന്നുണ്ട്. ഒരുമാതിരി തരിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് തോമസ് വൈക്ക്. ഇപ്പോ തോമസ് വൈക്കും ഉണ്ടാതിരിക്കുവോ? തോമസ് വൈക്കും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവസാനം നമ്മുടെ ഈ ഒരു വിൻസ്ലോ തന്നെ തൂക്കാണ്. എന്നിട്ട് തോമസ് വൈക്കിന്റെ കാല് പിടിച്ചിട്ട് പറയാണ്, ഇതൊക്കെ ഞാൻ മറക്കാം, എനിക്കൊരു പ്രശ്നവുമില്ല, ശമ്പളം വേണ്ട, ഒന്നും വേണ്ട, ഒരു വട്ടം ആ ഒരു ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറാൻ നിങ്ങൾ ഒന്ന് പെർമിഷൻ തരൂ. പക്ഷെ എന്തെന്നെ പറഞ്ഞിട്ടും തോമസ് വൈക്ക് സമ്മതിക്കുന്നില്ല. നിന്നെ പോലെ നാറികൾക്ക്, ബാസ്റ്റേഡ്സിന് കയറാനുള്ള അല്ലാതെ അതിന് അർഹത വേണം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ. നീയൊക്കെ ഇവിടുത്തെ അടിമയാടാ, നായാടാ, നായാടാ ഇതൊക്കെ പറഞ്ഞ സമയത്ത് വിൻസ്ലോയ്ക്ക് ഉച്ചയിൽ എത്തുകയാണ്. ഒന്നും നോക്കിയില്ല, ഒരേറ്റ അടി കൊടുക്കാണ് ഇയാൾക്ക്, ഒരുപാട് നാളായിട്ട് ഓങ്ങി വെച്ചതാണ്. ഇതിനിടയിൽ ഇയാളുടെ മുഖം തന്റെ മരിച്ചുപോയ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ മുഖം പോലെ തോന്നുകയാണ്. ഇതിനിടയിൽ അവനൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. പിന്നെ ആ ഒരു മുഖം, ആ ഒരു കന്യകയുടെ മുഖം ഉണ്ടല്ലോ, അതായിട്ട് തോന്നുകയാണ്. പതിയെ ഈ കന്യയുടെ മുഖത്ത് പിടിച്ചിട്ട് അവൻ റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ റൊമാൻസ് ചെയ്യുന്ന സമയത്ത് അവന്റെ കഴുത്തിന്റെ പിന്നിലൂടെ ഒരു നീരാളിക്കൈ വന്നിട്ട് അവനെ ചുരുട്ടി പിടിച്ചിടുകയാണ്. ശരിക്കും കണ്ണു തുറന്നു നോക്കിയപ്പോ അത് അവൻ തന്നെയാണ്, ആ വൃദ്ധൻ തന്നെയാണ് തോമസ് വൈക്ക്. ഇയാളുമായിട്ടാണ് ഇവൻ ഇത്രയും നേരം റൊമാൻസ് ചെയ്തത്. മാത്രമല്ല ഈ തോമസ് വൈക്കിന്റെ ഇപ്പോഴത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു നീരാളി രൂപം, ഒരു കടൽ ജീവിയുടെ അതേ എന്താ പറയാ അവയവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ രൂപം. ഇവനൊന്നും നോക്കിയില്ല, കൈ വെച്ച് ആഞ്ഞാഞ്ഞ് കുത്തുകയാണ്. അവസാനം തോര തുപ്പിയ തോമസ് വൈക്ക് ഉണ്ടല്ലോ, ഒന്നും വയ്യാതെ ഒരു മൂലക്കെടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് വിൻസ്ലോ അതായത് ടോം കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ അവന്റെ ഒരു ഇമാജിനേഷൻ ആവാനാണ് സാധ്യത. അതുപോലെ നീരാളിയും കാര്യങ്ങളും അവിടെ കാണുന്നില്ല. എന്തായാലും വീണ് കിടക്കുന്ന ഈ തോമസ് വൈക്കിനെ നോക്കിയിട്ട് ഒരു പട്ടിയെ പോലെ കുരയ്ക്കാൻ പറയുന്നുണ്ട്. അവന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അടിയെ പേടിച്ചത് കൊണ്ട് തന്നെ തോമസ് വൈക്ക് ഹൈറ്റ് ഇല്ലാത്തൊരു വൃദ്ധനാണ്. അയാളും ഒരു പട്ടിയെ പോലെ കുരയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഇയാളുടെ കഴുത്തിൽ ഒരു കയറിട്ടിട്ട് വാടാ വാടാ പട്ടിയെ പോലെ കുരച്ചിട്ട് എന്നെ പിന്നാലെ വാടാന്ന് പറഞ്ഞിട്ട് വലിച്ചങ്ങനെ കൊണ്ടുപോവാണ്. അതായത് അവന്റെ ആ ഒരു ദേഷ്യവും പ്രതികാരം എല്ലാം തീർക്കുകയാണ്. എന്നിട്ട് വൈന് കുഴിച്ചെടുത്ത് ആ കുഴിയിൽ തോമസ് വൈക്കിനെ കൊണ്ടുപോയിടുകയാണ്, അത് ഉപദ്രവിച്ചുകൊണ്ട്. ഇതേ സമയത്ത് തോമസ് വൈക്ക് അവനെ നോക്കി ശപിക്കുകയാണ്, നിന്റെ ശരീരം ഇവിടെയുള്ള ഈ കാക്കകൾ ഉണ്ടല്ലോ പച്ചയ്ക്ക് കൊത്തി വലിച്ചു കീറുന്നു എന്ന് ഇതൊന്നും ഒരു രീതിയിലും മൈൻഡ് ചെയ്യാതെ മണ്ണിട്ട് മൂടുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇയാൾ ആ ഒരു മണ്ണിൽ നിന്നും പുറത്തേക്ക് വലിക്കാനായിട്ട് വിൻസ് ശ്രമിക്കുകയാണ്. കാരണം അയാളെ രക്ഷപ്പെടുത്താനൊന്നുമില്ല, ഇയാളുടെ കയ്യിലാണ് ആ ഒരു ചാവി. അങ്ങനെ ആ ഒരു ചാവി മേടിച്ച് നേരെ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഒരു കോടാലി എടുത്ത് പിന്നാലെ വന്ന തോമസ് വൈക്ക് അവനെ വെട്ടാൻ നോക്കുന്നുണ്ട്. ഒരു കൈക്ക് ഒരു വെട്ട് കിട്ടി. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം എടുത്ത് തോമസ് വൈക്കിന്റെ തലക്കടിച്ച് തോമസ് വൈക്ക് താഴെ വീണു. ആ സമയത്ത് ആ ഒരു കോടാലി എടുത്തുകൊണ്ട് തോമസ് വൈക്കിനെ വെട്ടി കീറിയിടുകയാണ്. ഇതിനുശേഷം വിൻസ്ലോ നേരെ മുകളിലേക്ക് പതിയെ പതിയെ കയറി പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു ലൈറ്റ് ഹൗസ്, ആ ഒരു വെളിച്ചത്തിന്റെ അടുത്തേക്ക് അവൻ എത്തുകയാണ്. അതായത് ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ വന്ന അന്ന് മുതൽ ആ ഒരു ഏകാന്തതയിലും ഡിപ്രഷനിൽ അവൻ ആഗ്രഹിക്കുന്ന ഏക കാര്യം ഇതാണ്, ഈ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ എന്താണ് എന്നറിയണം. ആ ഒരു ലൈറ്റ് നേരിട്ട് കാണണം, അത് തൊടണം. അത് തൊട്ട സമയത്ത് അവന്റെ മുഖത്തെ ആ ഒരു ഭാവവും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഒരു വല്ലാത്ത ശബ്ദം അവൻ ഉണ്ടാക്കുകയാണ്. അധികം വൈകാതെ തലകറങ്ങി അവൻ നിലത്തേക്ക് വീഴുന്നുണ്ട്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. മറ്റൊരു ഭാഗത്തായിട്ട് ഒരു പാറപ്പുറത്തായിട്ട് ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഈ എഫ്രാൻ വിൻസ്ലോ, അത് അവന്റെ ഫേക്ക് നെയിമാണ്, യഥാർത്ഥ പേര് ടോം. ആ ടോം ആ പാറപ്പുറത്ത് കിടക്കുന്നുണ്ട്. അവന്റെ ശരീരം മുഴുവനായിട്ടും ഈ കാക്കകൾ ഉണ്ടല്ലോ ജീവനോടെ വലിച്ചു കയറി കൊത്തി തിന്നുകയാണ്. അങ്ങനെ തിന്നുമ്പോഴും അവൻ ആ ഒരു വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ മരിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരാളൊരു 10 പ്രാവശ്യം കണ്ട 10 അർത്ഥം ഈ ഒരു പടത്തിന് കാണുന്ന പറയുന്നത്, അതുപോലെ തന്നെ 10 പേര് ഒരുമിച്ചിരുന്ന് കാണുകയാണെങ്കിൽ 10 പേരും പല അർത്ഥങ്ങളാ പറയാന്ന് പറയുന്നുണ്ട്. അപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ലെവലിലുള്ള ഒരു സ്റ്റോറിയാണിത്. ഓൾറെഡി ഈ ഒരു തോമസ് വൈക്ക് ഇയാൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് പുതുതായിട്ട് വന്ന ആളാണല്ലോ ഈ ഫേക്ക് നെയിമുമായിട്ട് എഫ്രാൻ വിൻസ്ലോ. അവന്റെ മൈൻഡ് അത്ര നല്ലതായിരുന്നില്ല, പല കാര്യങ്ങളും ലൈഫിൽ സംഭവിച്ച് ഒരിച്ചിരി കുഴപ്പത്തിലായിരുന്നു.
അവനാണ് ഇമ്മാതിരി ഒരു ദ്വീപിലേക്ക് വരുന്നത്. ഡിപ്രഷന്റെ അങ്ങേയറ്റം, സെക്ഷൽ ഫ്രസ്ട്രേഷന്റെ അങ്ങേയറ്റം, എല്ലാം കൂടിയായിട്ട് വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം. ഇതിന്റെ ഇടയിൽ മറ്റയാളുടെ ആ ഒരു റാഗിങ്, പിന്നീട് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അവന്റെ ഒരു ഇമാജിനേഷൻ ആയിരുന്നു. അതായത് ചിലപ്പോ ആ ഒരു കൂട്ടിൽ നിന്ന് കിട്ടിയ ഒരു തലയുണ്ടല്ലോ മീൻ പിടിക്കാൻ നോക്കിയപ്പോ, അത് അവന്റെ ഇമാജിനേഷൻ ആയിരിക്കും. അപ്പൊ അവനായിട്ട് തന്നെ സങ്കല്പിക്കുകയാണ് ഈ തോമസ് വെയ്ക്ക് മുന്നേ ഉണ്ടായി നാളെ കൊന്നു എന്ന്. മാത്രമല്ല അതുപോലെ തന്നെ എന്നെയും ഇയാൾ കൊല്ലും എന്ന് അവന് തോന്നുകയാണ്. അതുകൊണ്ടായിരിക്കണം ഒരു പ്രത്യേക ഭാവത്തിൽ ഈ ഒരു മനുഷ്യനെ അവൻ കൊന്നു കൊല വിളിച്ചത്. അതുപോലെ തന്നെ ആ ഒരു നീരാളി കൈകളും ആ ഒരു മത്സ്യകന്യകയും ഇതെല്ലാം അവന്റെ ഒരു ഇമാജിനേഷൻ മാത്രമാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഏകാന്തത, സെക്ഷൽ ഫ്രസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ആ ഒരു ലൈറ്റിന് കാര്യം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും അതിലില്ല. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ എന്തൊക്കെയോ അതിലുണ്ട് എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അതങ്ങനെയാണ്, ഇരുട്ടത്തേക്ക് അവിടെ പ്രേതമില്ല എന്നാരെങ്കിലും ഒരാൾ പറയുകയാണ്. പക്ഷെ നമ്മൾ പറയണ അവിടെ പ്രേതമുണ്ട് എന്ന് നമ്മൾ നല്ല സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും. അതുപോലെ ഒരു കാര്യം മാത്രം, പ്രത്യേകിച്ച് ആ ലൈറ്റിൽ ഒന്നുമില്ല. ഇനിയിപ്പോ മറ്റൊരു രീതിയിൽ ഈ സിനിമയുടെ കഥയെ നോക്കുകയാണെങ്കിൽ ഒരു ഹൊറർ ലെവൽ, ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിൽ നോക്കാം. തോമസ് വെയ്ക്ക് ഇയാൾക്ക് എന്തൊക്കെയോ മാന്ത്രികമായിട്ടുള്ള ശക്തികളുണ്ട്. അതാണല്ലോ ഇയാൾ ശപിച്ചതുപോലെ ജീവനോട് തന്നെ എഫ്രാം വിൻസ്ലോയുടെ ആ ഒരു ശരീരത്തെ ഈ പക്ഷികൾ, കടൽ കാക്കകൾ അന്ന് കൊത്തി കീറി വലിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ മുന്നേ ജോലി ചെയ്ത ആളെയും ഈ തോമസ് വെയ്ക്ക് തന്നെ ആയിരിക്കണം കൊന്നിട്ടുണ്ടാവുക. അപ്പോ ഒരു ഹൊറർ ലെവലിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കഥയെ മനസ്സിലാക്കാം. ഇനി കുറച്ച് കൂടിയ ജാഥയിൽ ചിന്തിക്കുകയാണെങ്കിൽ വിത്തൗട്ട് വുമൺ ഒരു മനുഷ്യനെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതായത് ഈ പുരുഷ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തലകയറ്റി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഒരു സ്ത്രീ കൂടെ ഇല്ലെങ്കിൽ ഒരു രീതിയിലും പറ്റില്ല. അതിപ്പോ ഒരു മാസ്റ്റർബേഷൻ ലെവലിലാണെന്ന് നോക്കുക. എത്രയോ തവണ വിൻസ്ലോ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ചിന്തകളിലേക്ക് ആ ഒരു സമയത്ത് കടന്നു വരുന്ന കാര്യങ്ങൾ എന്താ, അറ്റുപോയ ആ ഒരു തല, അവനെ പഴയ വേട്ടയാടുന്ന ആ ഒരു ഓർമ്മകള്, അവനെ പേടിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ്. പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും അവന് കിട്ടുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പ്ലഷറും അവന് കിട്ടുന്നില്ല. അവനെ ശരിക്കും ഹൗണ്ട് ചെയ്യാണ് അത് ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് തോമസ് വെയ്ക്കിന്റെ കാര്യത്തിലും. അതുപോലെ തന്നെ ഈ തോമസ് വെയ്ക്കിന്റെയും വിൻസ്ലോയുടെയും ആ ഒരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ ചില സമയത്ത് അവരങ്ങോട്ടിങ്ങോട്ട് ചുംബിക്ക് വരെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഇടയിൽ ഒരു റൊമാൻസ് വരെ നടന്നു. മാത്രമല്ല ഒരു അടിമയെ പോലെ ഇയാൾ കാണുന്നുകൊണ്ട് അന്നത്തെ ആ ഒരു കാലഘട്ടത്തേക്ക് ഈ ഒരു സംഭവം ഒരുപാടായിട്ടുണ്ടായിരുന്നു. സോ സിംബോളിക്കലി ആയിട്ട് ഇതിനെയും കുറെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ലൈറ്റ് ഹൗസിൽ സാധാരണ ജോലി ചെയ്യുക ഒരാൾ മാത്രമാണ്, ഒരിക്കലും രണ്ടാളുണ്ടാവാറില്ല. ഈ തോമസിന്റെ പേരും അതുപോലെ തന്നെ വിൻസ്ലോ അവന്റെ യഥാർത്ഥ പേരും രണ്ടും ഒന്നാണ്. ടോം എന്ന് പറയുകയാണെങ്കിലും യഥാർത്ഥ പേര് തോമസ് എന്ന് തന്നെയാണ്. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. തോമസിന്റെ തന്നെ പലതരം മാനസികമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല ആ ലൈറ്റിനോടുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രകാശത്തിനോടുള്ള, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനോടുള്ള അടങ്ങാത്തവന്റെ ആ ഒരു മതിഭ്രമം ഉണ്ടല്ലോ, അത് കിട്ടിയേ മതിയാവുള്ളൂ എന്നുള്ള ആ ഒരു ആഗ്രഹം, അത്യാഗ്രഹം ആ ഒരു ലെവലിൽ വേണമെങ്കിൽ പറയാം, അത് അവനെ അവസാനം ഒരു നാശത്തിലേക്ക് തന്നെ എത്തിക്കുകയാണ്. സോ രണ്ടും രണ്ട് കഥാപാത്രമല്ല, ഒരാളായിട്ട് തന്നെ വേണമെങ്കിലും നമുക്ക് കാണാം. ഇനി മറ്റൊരു ലെവലില് ഗ്രീക്കിലെ പുരാണ കഥകൾ, ഇതുമായിട്ടും ഈ ഒരു കഥയെ നന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രീക്കിലെ ദേഷ്യത്തിന്റെയും അതുപോലെ തന്നെ ഈ അഗ്രസീവായിട്ടുള്ളൊരു ദേവനുണ്ട്, പൊസീഡിയൻ. കടലിന്റെയും അതുപോലെ തന്നെ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഒക്കെ ദേവെന്ന് ഈ ഒരു പൊസീഡിയൻ അറിയപ്പെടുന്നുണ്ട്. ഈ പൊസീഡിയന്റെ അതേ സ്വഭാവമുള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്രീക്ക് ഗോഡിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് തോമസ് വെയ്ക്കിനെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അയാളുടെ സ്വഭാവം അത്രയും അഗ്രസീവാണ്. അതുപോലെ തന്നെ ഗ്രീക്ക് പുരാണത്തിലെ മറ്റൊരു ദേവനാണ് പ്രൊമീത്യസ്. തീ ഇല്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഒളിമ്പ്യൻ മലനിരകളിൽ നിന്നും ആ ഒരു തീയെ മോഷ്ടിച്ച് മനുഷ്യർക്ക് കൊടുത്തതിന്റെ പേരിൽ ക്രൂരമായി ശിക്ഷയും പീഡനവും അനുഭവിക്കേണ്ടി വന്നൊരു ദേവനാണ് പ്രൊമീത്യസ്. ഈ പ്രൊമീത്യസ് ദേവന്റെ നെഞ്ചില് ആണി അടിച്ചു കയറ്റിയിട്ട് ഒരു മലഞ്ചെരിവിൽ കൊണ്ടുപോയിട്ടു. ആ സമയത്ത് ജീവനോടെ കഴുകന്മാര് വന്നിട്ട് പ്രൊമീത്യസിന്റെ ആ ഒരു ശരീരം തിന്നുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് നമ്മുടെ വിൻസ്ലോ അവനുമായിട്ട് കമ്പയർ ചെയ്യാം. പ്രൊമീത്യസ് പ്രകാശത്തിന് വേണ്ടിയിട്ടല്ലേ, പ്രകാശം ആളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിൻസ്ലോ പ്രകാശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. രണ്ടിനെയും ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താം. അതുപോലെ തന്നെ അവസാനം ഇവരുടെ മരണം എങ്ങനെയാണ്, അതും ഏകദേശം ഒരുപോലെയല്ലേ. ജീവനോടെ വിൻസ്ലോയുടെ ആ ഒരു ശരീരത്തിൽ നിന്നും കടൽക്കാക്കകളെ ഇറച്ചിയാന് കൊത്തി പറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളായിട്ട് നമുക്ക് ഈ ഒരു കഥയെ അങ്ങനെ കാണാൻ കഴിയും. ഓക്കെ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്ന് തോന്നിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ പറയാം. മനസ്സിലാവാത്തവർ, അല്ലെങ്കിൽ കൂടുതൽ കൂടുതലായിട്ട് ആശയങ്ങൾ ഇന്ന് കിട്ടുകയാണെങ്കിൽ ശരിക്കും ഇതൊരു മാസ്റ്റർ പീസ് ആണ്. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറത്തായിട്ടുള്ള ഓരോ ആശയങ്ങൾ പലർക്കും കിട്ടുന്നേ. കിട്ടിയ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിലൊന്ന് പറയാം. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ഓക്കെ, ബൈ.